ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂവിന്ദർ ഭായ് പട്ടേലിന് തെരഞ്ഞെടുപ്പ് പരാജയം മുന്നിൽ കണ്ട് ചില കാര്യങ്ങൾ പറയേണ്ടി വന്നു. അതെ, ബി ജെ പി പരാജയത്തിലേക്ക് നീങ്ങുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറയുകയാണ്, ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി മേധാ പട്കറിനെ ഒപ്പം ചേർത്ത് നിർത്തി ഫോട്ടോ എടുത്തതുമായി ബന്ധപ്പെട്ട കാര്യവും അതോടൊപ്പം തന്നെ അവരെ കൂടി ഈ യാത്രയിൽ പങ്കെടുപ്പിച്ചതും ഒരിക്കലും ഗുജറാത്തികൾ ക്ഷമിക്കുകയില്ല എന്നും ഗുജറാത്തികളുടെ ചിരകാല സ്വപ്നങ്ങൾ പൊളിച്ചടിക്കിയവരാണ് അവരെന്നും അവർക്ക് ഒരിക്കലും ഗുജറാത്തികൾ മാപ്പ് കൊടുക്കില്ല എന്നുമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഗുജറാത്തിലെ രാഷ്ട്രീയം വ്യത്യസ്തമാണ് എന്നും അവിടുത്തെ ജനങ്ങൾക്ക് കോൺഗ്രസിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുമാണ് മോദി കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മോദിയുടെയും അമിത്ഷായുടെയും തട്ടകമായ ഗുജറാത്തിൽ രാഹുൽ ഗാന്ധി ശക്തമായി മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നഗരഹൃദയങ്ങളിൽ പോലും കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. അതെന്തുകൊണ്ടെന്നാൽ കോൺഗ്രസിന് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള മാർജിൻ നേടിയെടുക്കാൻ സാധിക്കുന്ന നിരവധിയായ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ എൻട്രി ശരിക്കും കോൺഗ്രസിന് ഫലവത്താകുന്നു എന്ന് തന്നെ പലരും പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ ഗ്രാഫ് വാനോളം ഉയരുന്ന രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, മോദിയുടെ രാഷ്ട്രീയ നീക്കങ്ങളെ പൊളിക്കാൻ പറ്റുന്ന ഒരു നേതാവ് കോൺഗ്രസിനുണ്ട് എന്നുള്ളത് തന്നെയാണ്, ജിഗ്നേഷ് മെവാനി. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അർദ്ധരാത്രിയിലും മറ്റും പോലീസ് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ കൂടും കുടുക്കയും എടുത്ത് പോലീസിന്റെ നരനായാട്ട് നടത്തുന്നത് എന്ന് പല ആളുകളും ചോദിക്കുമ്പോൾ അതിനുത്തരം ലളിതമാണ്. അദ്ദേഹം എന്നു മുതലാണോ കോൺഗ്രസിലേക്ക് വലതുകാൽ വെച്ച് കയറിയത്, ആ നിമിഷം മുതൽ ബി ജെ പിയുടെ വലിയ രീതിയിലുള്ള പതനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഗുജറാത്തികൾ വളരെയധികം സ്നേഹാദരവോടുകൂടിയാണ് ആ മനുഷ്യനെ കാണുന്നത്. ആദിവാസി യുവാക്കൾക്കിടയിലും അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ അതിരൂക്ഷമായ മേഖലകളിലുമൊക്കെ യുവാക്കൾ മെവാനിയെ ശക്തനായ ഒരു നേതാവായി അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മെവാനി അധികാരത്തിലേക്ക് വന്നാൽ തീർച്ചയായും ഗുജറാത്തിൽ യുവാക്കൾക്ക് ഒരു വലിയ പരിവർത്തനം ഉണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ്. മെവാനിയുടെ രാഷ്ട്രീയം കോൺഗ്രസിന്റെ രാഷ്ട്രീയമായിരുന്നില്ല, ഒരു സ്വതന്ത്രന്റെ ചിന്താഗതിയായിരുന്നു. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ അദ്ദേഹത്തിന് ബി ജെ പി വേട്ടയാടാൻ തുടങ്ങിയതാണ്. വഡ്ഗ്രാ മണ്ഡലത്തിലെ എം എൽ എ കൂടിയായിട്ടുള്ള ജിഗ്നേഷ് മെവാനിയെ അങ്ങനെ ഇങ്ങനെയൊന്നും തകർക്കാൻ ഞങ്ങൾ കോൺഗ്രസ്സുകാരുള്ളപ്പോൾ നടക്കില്ല എന്നാണ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ജഗദീഷ് ഠാക്കൂർ പറയുന്നത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി തന്നെയാണ് ജിഗ്നേഷ് മെവാനി ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നത്. നർമ്മദയിലെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യവും നർമ്മദാ നദിക്ക് കുറുകെ പാലം പണിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ബി ജെ പി എടുക്കുന്ന നിലപാടുകൾക്ക് വ്യത്യസ്തമാണ് കോൺഗ്രസ് എന്നാണ് ഗുജറാത്തികളുടെ മുമ്പിൽ ബി ജെ പി അവതരിപ്പിക്കുന്നത്. എന്നാൽ സർദാർ പട്ടേൽ സ്റ്റേഡിയം പേരുമാറ്റിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിനെ കുറിച്ച് കോൺഗ്രസ് ചോദിച്ചപ്പോൾ ഒരൊറ്റ അക്ഷരം ഉരിയാടാൻ ഈ മാന്യ വ്യക്തികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.